മോളൊക്കെ ഓന്റെ കൂടെ വംറാത്തുഹു കൂടെ ഭാര്യ ഉണ്ടാവും. നരകത്തേക്ക് അബൂലഹബ് പോകുമ്പോ ഒരു കാരണം എന്താ, നബിനെയും ഇസ്ലാമിനെയും എല്ലാ അർത്ഥത്തിലും പുച്ഛിക്കുകയും പരിഹസിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ചില പെണ്ണുങ്ങൾ രംഗത്ത് വന്നാൽ അങ്ങനെ ഉണ്ടാകുക. പിന്നെയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് മക്കളായിരുന്നു അബൂലഹബിന്റെ മക്കൾ കല്യാണം കഴിച്ചത് അല്ലേ. ഉത്തുബയും ഉത്തൈബയും അബൂലഹബിന്റെ മക്കളാണ്. നബിന്റെ മക്കളാണ് ഉമ്മു കുൽസും റുഖിയയും. ഓ രണ്ടാളിയും കല്യാണം കഴിച്ചത് ഉത്തുബയും ഉത്തൈബയുമാണ്. കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് റസൂലുള്ളാഹിക്ക് തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ശക്തമായിട്ട് പ്രബോധനം ചെയ്യാൻ നിർദ്ദേശം കിട്ടിയപ്പോൾ, നബി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഉമ്മു ജമീൽ രംഗത്ത് വന്നു. നമ്മളെ കാക്ക കാരണന്മാരൊക്കെ ഇതുവരെ ആരാധിച്ച മുഴുവൻ വസ്തുക്കളും തെറ്റാണെന്നും കുറ്റാണെന്നും ശിർക്കാണെന്നും അല്ലാഹു പൊറുക്കൂല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവന്റെ ശരിയായ അവനെ ശിക്ഷിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം, നമുക്ക് ഇവന്റെ മക്കളെ തലാക്ക് ചെല്ലാം. അങ്ങനെയാണ് മുഹമ്മദ് നബിന്റെ രണ്ട് മക്കളെയും തലാക്ക് ചെല്ലിച്ച് ആര്, അമ്മായിമ്മ. ആ അമ്മായിമ്മനെയാണ് ഉമ്മു ജമീൽ. ആ ഉമ്മു ജമീലിനെ പറ്റിയാണ് ഒമ്രാത്തു കൂടെ ഭാര്യ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അമ്മായിമ്മമാരെ പോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് പോണേന്റെ മുമ്പ് മരുമക്കൾ ചെറിയ പ്രായക്കാരാണെന്ന് ഓർക്കുക. അവർക്ക് നിങ്ങളുടെ അത്ര വിവരമുണ്ടാവില്ല, നിങ്ങൾക്കാണ് വിവരമുള്ളത്. അതുകൊണ്ട് ഐ ടി ഞങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, അവർ ജീവിക്കട്ടെ എന്ന് പഠിക്കുക. ചില അമ്മായിമാരുണ്ട് മോനും മോളും കൂടി പുറത്തിറങ്ങുമ്പോൾ, ഞാനും ഉണ്ട്, ആ ഈ ഒറ്റക്ക് അങ്ങനെ പോകണ്ട, അപ്പോൾ ഓള് എന്നാ ഞാനില്ല, നിങ്ങൾ ഉമ്മനേറ്റ് നടന്നോളി. അവിടെ മരോളും ലേശം ആലോചിക്കണം, ഉമ്മനെ മെല്ലെ നന്നാക്കാം, ഉമ്മനോ നമുക്ക് മെല്ലെ പറഞ്ഞ് ശരിയാക്കാം, ഉമ്മനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ, ഇപ്പം ഉമ്മനെ തിരുത്തിയിട്ട് നന്നാക്കിയതിന് ശേഷം എനിക്കും ഭർത്താവിനും കൂടി ഒന്നിച്ച് ജീവിക്കാന്ന് വെക്കരുത് മരുക്കളോടാ പറഞ്ഞത്. രണ്ടും ഉണ്ടാവും ഇവിടെ. അങ്ങനെ ജീവിക്കുക, നല്ല പോലെ മക്കളെ സ്നേഹിച്ച് വളർത്തുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൗത്രന്മാരെയൊക്കെ ഇങ്ങനെ ആന കളിക്കുക. അപ്പോ അക്ബറിന് ഹാബിസ് വന്നിട്ട് പറഞ്ഞു, ഏ റസൂല, എനിക്ക് 10 കുട്ടികളുണ്ട്, ഇതുവരെ ഞാൻ അറ്റികളൊന്നും ഉമ്മക്കെ ചുംബിക്കുക കളിക്കുക ഒന്നും ചെയ്തില്ല. നബിക്ക് ഭയങ്കര ദേഷ്യം തോന്നി അയാളോട്. എന്താണ് മക്കളെ സ്നേഹിച്ചില്ലേ നീ റസൂൽ ചോദിച്ചു. അപ്പോ വാഹനത്തിന്റെ മുകളിൽ ഇങ്ങനെ നബിന്റെ പുറത്ത് കയറി ആന കളിക്കുമ്പോ വന്ന ആള് പറഞ്ഞത്, ആ മാ അസനൽ മർക്കബ്, എത്ര മനോഹരം വാഹനം റസൂല. വാഹനം മാത്രല്ല മനോഹരം, യാത്രികരും മനോഹരമാണ് കേട്ടോ, നല്ല കുട്ടികളാ. അപ്പൊ അതുകൊണ്ട് നല്ല മക്കൾ, അവരെ നമ്മൾ കൊണ്ടു നടന്ന് വളർത്തിയതാട്ടോ മക്കളെ. ഒരു മക്കളുടെ ഈ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി പൈസ 4 മുക്കാലുണ്ടാക്കിയ ശേഷം അമ്മനെയും ബാപ്പനെയും കണ്ടുകൂടാത്ത മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളോടൊക്കെ കാണിച്ച് നമുക്കറിയാം, ആപ്പനിമ്മനെ അയാള് ബാപ്പേ ഇവള് ഉമ്മേ ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നിട്ട് നടക്കണമല്ലോ അല്ലേ. ഓലോടൊരു കാര്യം ഞാൻ പറയാം, എന്ത്, നിങ്ങളെ സ്വർഗുണ്ടല്ലോ, നിങ്ങൾ എത്ര ജീവിച്ചിട്ടും കാര്യമല്ല, മാതാപിതാക്കളുടെ കാൽ ചുവട്ടിലാണ് സ്വർഗുള്ളത്. അത്രത്തോളം താവണം എന്നർത്ഥം, കാലിന്റെ ചുവട്ടിലാഴ്ച കാലിന്റെ ചുവട്ടിൽ മാന്തി വെക്കണ്ട കേട്ടോ. മാതാപിതാക്കളുടെ മുമ്പിൽ കാൽപാദത്തോളം താവണം, അങ്ങനെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ സ്നേഹവും അള്ളാഹുവിന്റെ തൃപ്തിയും ഒക്കെ സുഹ്തുൽ വാലിദ്, മാതാപിതാക്കളുടെ വെറുപ്പുണ്ടല്ലോ അള്ളാഹിന്റെ വെറുപ്പിന് കാരണമാണ് കേട്ടോ. ഒരു മനുഷ്യൻ അള്ളാഹു തൃപ്തിപ്പെടണമെങ്കിൽ മാതാപിതാക്കൾ, മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹിന്റെ ഫിയർ, റബ്ബിന്റെ തൃപ്തി നേടുന്നതിന് അനിവാര്യ. ആ മാതാപിതാക്കൾ പറയണം, പടച്ചവൻ എൻ്റെ കുട്ടിന് എനിക്ക് തൃപ്തിയാണ് കേട്ടോ, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ കേട്ടോ. മക്കൾ നല്ലോണം അറിഞ്ഞോളി, മക്കൾക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോഴത്തൊന്നും കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. 4 മുക്കാലും പേശിയൊക്കെ ഉണ്ടാവുമ്പോളേ തോന്നിയതുപോലെ പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോടെ, അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളോട് പറഞ്ഞു, ഒബിൽ വാലിദൈന ഇഹ്സാന, അമ്മനോടും ബാപ്പനോടും നന്നായി പെരുമാറണട്ടോ. 4 കൂട്ടം ആളുകൾക്ക് സ്വർഗം ഉണ്ടാവില്ല. അർബഅത്തുൻ ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാ യുദ്ഖിലഹുമുൽ ജന്ന, സ്വർഗം കിട്ടൂല. ആരാ, ഒന്ന് മുദ്മിനുൽ ഖംറ്, മദ്യപാനി, ഓൻക്ക് സ്വർഗമില്ല കേട്ടോ. വൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന,
സഹോദരന്മാരെ, മാതാപിതാക്കളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ താവേണ്ടത് മക്കളാണ്. മക്കൾ താവുന്നതിന് തടസ്സമാവരുത് മരുമക്കൾ. അങ്ങനെ വന്നാൽ ഖാത്യു റഹ്മില്ലായ ദുഹുൽ ജന്ന, ബന്ധം മുറിക്കുക എന്ന ഒരു വൻ കുറ്റം മരുമകളുടെ മേത്ത് വരും. അപ്പോൾ സ്വർഗത്ത് കിടക്കാൻ കഴിയില്ല കേട്ടോ. മോനെ പറഞ്ഞ് ടൈറ്റാക്കുന്നതിൻ്റെ മുമ്പ്, നമുക്ക് നമ്മളുടെ ഭർത്താവായി കിട്ടുന്നതിൻ്റെ മുമ്പ്, ഈ മകൻ ഒരാളുടെ മകനാണ്, ഈ എൻ്റെ ഭർത്താവ് വേറൊരു മാതാവ് നൊന്ത് പെറ്റതാണ്, അവരാണ് ഇതിനെ പോറ്റി വളർത്തിയത്, അവരാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത്, ഞാനിപ്പോൾ വന്ന ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് അവർക്കിടയിൽ ബന്ധവിച്ഛേദനം നടക്കാൻ എൻ്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ നിമിത്തമാകരുത് എന്ന് മരുമക്കളും ചിന്തിക്കുക. അപ്പോൾ മാതാപിതാക്കളോട് ഏറ്റവും പുണ്യകരമായി പ്രവർത്തിക്കാൻ വബിൽ വാൽദൈന ഇഹ്സാന. എപ്പോഴാണ് നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് നന്നായി പെരുമാറേണ്ട കാര്യങ്ങൾ? ഇമ്മാ എബുലു കന്നെ ഇന്തക്കൽ കിബർ അഹദുഹുമാവ് കിലാഹുമാ, അവർ പ്രായാധിക്യത്തിലേക്ക് എത്തിയിട്ട് അവർ നമ്മളടുത്ത് വരികയാണ്. പ്രായം വന്നു എന്ന് പറഞ്ഞാൽ തൊലിയെല്ലാം തുക്കിച്ചുളിഞ്ഞു, മസിലെല്ലാം ഒടിഞ്ഞുപോയി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള സമയത്താണ് അവർ നമ്മളടുത്തെത്തിയത് കേട്ടോ. ആ സമയത്ത് അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നമ്മളടുത്ത് വന്നത് പ്രായമുള്ളപ്പോഴാണ്, അപ്പോഴാണ് നന്മ വേണ്ടത്. എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇസാൻ? എന്ത് എല്ലാ അർത്ഥത്തിലും പ്രായം വന്നാൽ ഓലെ എപ്പോഴും പരിഗണിക്കണം കേട്ടോ. എപ്പോഴും ഓലെ പരിഗണന നിങ്ങൾക്ക് എപ്പോൾ കുറയുന്നോ അപ്പോൾക്ക് സങ്കടമാവും. ഇപ്പം ഉദാഹരണം പറയാം, ഒരു മോൻ 10 സെന്റ് സ്ഥലം വാങ്ങുകയാണ് പോരണ്ടാക്കാൻ, ഓൻ്റെതാണ് പൈസ, എന്നാലും ഓൻ്റെ ബാപ്പനോടും ഉമ്മനോടും ഒന്ന് പറയാം, എന്ത് ഞാൻ എന്താ ഇവിടെ 10 സെന്റ് സ്ഥലം വാങ്ങുന്നുണ്ട്, നിങ്ങളെ അഭിപ്രായം എന്താ ഒന്ന് ഉപ്പ് ഒന്ന് വന്ന് നോക്കി. ഉപ്പൻ്റെതല്ല പൈസ, ഓൻ്റെ തന്നെയാണ് പൈസ. അതിന് ഭാര്യമാർ പറഞ്ഞു കൊടുക്കും, എന്ത് നിങ്ങളെ പൈസ അല്ലേ, എന്തിനാ ഓലോട് ചോദിക്കേണ്ട ആവശ്യം, നിങ്ങൾ എടുത്തോളി, മൂപ്പനോട് ചോദിച്ചാൽ ഒന്നും നടക്കൂല. ആ അത് ആ നാവ് ഡബിൾ എം എക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പഠിപ്പിക്കുക. ചില പെൺകുട്ടികളെ നാവ് ഡബിൾ എം എ ആയിരിക്കും, ഓളെ എസ് എൽ സിയെ പഠിക്കണ്ടാവുക. അപ്പോ കുടുംബ ബന്ധം തകരാറിലാവരുത്, സ്നേഹബന്ധം തകരാറിലാകരുത്, മാതാപിതാക്കളെ പരിഗണിക്കുന്നവരായി മാറണം. ആ നിലക്കുള്ള മക്കളാണ് വളരേണ്ടത്. എത്ര കഷ്ടപ്പെട്ടാ പോറ്റി വളർത്തണ നമ്മളെ അല്ലേ. ഇപ്പം നമ്മൾ നമ്മളെ തോൾ, ഇപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ അതവിടെ കുത്തിരിക്കുന്നുണ്ട്, ഓനെയൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, എന്നിട്ടിപ്പോൾ ഇവിടെ എത്തി, അതവിടെ എത്തിപ്പ തെയ്യാല, മറ്റേതോ മറ്റത് എനിക്ക് ഇവിടുത്തെ തലമൊന്നും അറിയില്ല, തെയ്യാലിൻ്റെ അപ്പുറം എന്താ അറിയണ്ട്, ആ എന്തെങ്കിലും മുറ്റം, അങ്ങനെ ഒരു മുറ്റം. അപ്പോൾ അവിടെയൊക്കെ കാണിച്ചു കൊടുത്ത മോൻ ചോദിക്കുന്നതിനൊക്കെ അനുസരിച്ച് മറുപടി പറയും അല്ലേ. ഇനിയിപ്പോൾ അതൊന്ന് പോട്ടെ, അതെന്താ വാപ്പ, അത് ലോറി, ഇതോ ഇത് ജീപ്പ്, ഇതെന്താ 3 ഏക്കറോ, അത് ഓട്ടർഷക്ക് 3 ഏക്കറാ മോനെ, ഇങ്ങനെ പറഞ്ഞാണ് റോട്ടും കൂടെ കൊണ്ടുപോകുക അല്ലേ മോനെ. എന്ത് ചോദിച്ചാലും അങ്ങനെ സ്നേഹിച്ച് വളർത്തി അവസാനം ഒരു ദിവസം എൻ്റെ കൈയും പിടിച്ചതിലേ പോകുമ്പോൾ ഇയാൾക്ക് കണ്ണും കാണില്ല ഒന്നും കാണില്ല, ഇതെന്താ മോനെ എന്ന് ചോദിക്കും. വെറുതെ മുണ്ടാണ്ടിട്ട് പോയിട്ടോ കൊണ്ടോണ് തന്നെ ഞാൻ അതിനെ കൊണ്ടാറിയും. ഇതാ വ്യത്യാസം, പറയില്ലേ. ഏത് മക്കളാ പറയാണ്ടൊക്കെ, ചില മക്കൾ പറയാണ്ട് എൻ്റെ ബാപ്പൻ്റെ മടിയിൽ കിടന്നാ മരിച്ചത്, എൻ്റെ മടിയിൽ കിടന്ന് മരിക്കാൻ അയാൾക്ക് ദുർവിധി ഉണ്ടായതാ, അല്ലെങ്കിൽ ഇത് പറയുന്നോ 100,000 പ്രാവശ്യം അയാളെ മടിയിൽ ഇത് കാഷ്ടിച്ചിട്ടുണ്ടോ, എന്നിട്ട് അയാൾ പറഞ്ഞില്ല എന്നോട് ഇജ് ഇവിടെ കാഷ്ടിച്ചിരുന്നത്, എൻ്റെ മടിയിലൊന്ന് പോകുമ്പം ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മടിയിലൊന്ന് കിടന്ന് മരിച്ചതിനാണ് ഇപ്പം എൻ്റെ ലോയക്കാരോട് പറയുന്നത് പാപ്പൻ്റെ മടിയിലാണ് മരിച്ചത്, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് എന്ത് അഭിമാനമുള്ള അതിന്? ആ പറഞ്ഞ വാക്ക് തന്നെ എനിക്ക് അപമാനമാണ് കേട്ടോ. അപ്പം മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വാരി കോരി കൊടുക്കണ്ട. ചില ഗൾഫേർ മക്കളൊക്കെ വരും, പാപ്പനൊന്ന് സോപ്പിടാച്ചിട്ടൊരു റേഡോ വാച്ച്, അയാൾക്ക് വാച്ച് ടൈം നോക്കാൻ തന്നെ അറിയില്ല, എന്നിട്ട് അതും കെട്ടി അയാൾക്ക് നടക്കുക. അയാൾക്ക് അതൊന്നുമല്ല പരിഗണന, അയാൾക്ക് വേണ്ട രോഗം വരുമ്പോൾ ശുശ്രൂഷിക്കുക, അയാളോട് പരിഗണിക്കുക. എന്ത് കാര്യം, ബാപ്പ ഞാനൊന്ന് പുറത്തോട്ടെ, ഞാൻ ഒന്ന് പോയട്ടെ, അങ്ങനെ ബാപ്പനോട് ചോദിക്കാം, എൻ്റെ മോൻ എന്നോട് ചോദിച്ചേ പോവുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ബാപ്പ ഞങ്ങട്ടാ മോനെ പോണത്, അങ്ങട്ടാ അല്ലേ, ഒന്നും അറിഞ്ഞിട്ടല്ല. അന്ന് അയാളോട് പറയാൻ മാത്രമല്ല ഇത്, കോപ്പ് വേണ്ടേ, ഒക്കെ പോയില്ലേ, ഒടിഞ്ഞു തൂങ്ങിയില്ലേ.
നിങ്ങളിയാക്കി ഉണ്ടാവും. ഇതിപ്പോ വലിയ സമ്മേളനമായി പോയി. ഞാൻ നല്ലത് പറഞ്ഞു തരാ കേട്ടോ. ഇതിൽ നമുക്ക് സുന്നിം മുജാഹിദും ഒന്നുമില്ല, ബേണയും കേട്ടോ. നല്ല കാര്യമാണ് പറഞ്ഞു തരുന്നത്. ആഹ്റം വെളിച്ചാവണോ, ദുനിയാവ് അള്ളാഹുവിന്റെ സമാധാനം വേണോ, അങ്ങനെ പെരുമാറിക്കോ. അപ്പൊ മാതാപിതാക്കളോട് നന്മയ്യ. എങ്ങനെയാ എപ്പോഴാണ് നന്മയ്യണ്ട്? പ്രായം വരുമ്പം. അപ്പൊ ചിലപ്പോ നമ്മളെ പോരയില് മാർബിളൊക്കെ ഇട്ടിട്ടുണ്ടാവും. ബാപ്പാക്കെന്ത് മാർബിള്, ബാപ്പ കൊലായി കുത്തുണ്ട് കാർക്കിച്ചാണ് തുപ്പും. പുള്ളിയും കുറഞ്ഞല്ലേ, ഇവിടെ തന്നെ പോകും മാർബിളിൽ തന്നെ കഫം. അപ്പൊ എന്താന്ന് ഒലാത്ത കുല്ലഹുമാൻ എന്ന് പറയല്ല മോനെ. അന്റെ മാർബിള് അതിനേക്കാളൊക്കെ മുത്ത് വില കൊടുത്താടോ അന്നെ പോറ്റി വളർത്തിയത്. അന്റെ ആരോഗ്യത്തിന്റെ ഓരോ അംശവും അയാളുടെ വിയർപ്പാട്.